അസലാമാലും എല്ലാവരെയും ഒരിക്കൽ കൂടി പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മള് സുയാഹും മരത്തിൽ നിന്നുള്ള അട്ടഹാസം അല്ലെബാനു വന്നതും നമ്മുടെ ഉറാബ് രക്ഷപ്പെടുത്തിയതുമായ ആ കഥയാണല്ലോ നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയിട്ടില്ലായിരുന്നോ എല്ലാവരും ഉണ്ടല്ലോ വായിച്ചു നോക്കിയിട്ടുണ്ടല്ലോ പലതവണ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ എല്ലാവരും അത് ആ ഭംഗിയായിട്ട് നിങ്ങൾക്കത് അത് എളുപ്പത്തിൽ വായിക്കാൻ കിട്ടണം നിങ്ങൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്ക വായിക്കാൻ പ്രയാസമുള്ളവര് വീട്ടിലുള്ളവർ ഉമ്മച്ചിനോടൊ അല്ലെങ്കിൽ മൂത്ത കുട്ടികളോടൊക്കെ അവരോടും സംശയത്തിൽ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ചു പഠിക്കണം അതാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ എന്തായിരുന്നു മാഹുവ മൽനറുൽ മുഹീഫ് എന്തായിരുന്നു ആ ഭയാനകമായ കാഴ്ച എന്തായിരുന്നു ഇതാ സ്ക്രീനിൽ എന്താണ് ആ സോൾബാന് വരുന്നു അത് ആര് കാണുന്നു റുറാബ് കാണുന്നു ആ ഊറാബ് എന്തെയ്യുന്നുത്തി നമ്മുടെ ഉറാബ് കൊത്തി അല്ലെ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നാൻ വരുന്ന സോൽബാനിനെ കണ്ടു ആര് ഓറാബ് അല്ലെ അത് കണ്ടിട്ട് എന്ത് ചെയ്തു അവിടെ സഹായമായി ചെന്നു അല്ലെ സഹായിക്കാൻ ചെന്നു ആര് ഉറാബ് ഉറാബിന്റെ കുഞ്ഞുങ്ങളല്ലായിരുന്നു ആരുടെ കുഞ്ഞുങ്ങളാ ലക്കലക്ക് അല്ലേ അവർക്ക് ഉമ്മുലക്കലക്ക് ഉണ്ടായിരുന്നു ആ ലക്കലക്കിന്റെ കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങളും അതേപോലെ ആയിരിക്കണം നിങ്ങളും മറ്റുള്ളവരെയൊക്കെ സഹായിക്കണം അല്ലെ ചിലപ്പോൾ ഈ കഥ കേട്ടപ്പോൾ നിങ്ങളും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ആ എൻ്റെ കൂട്ടുകാരൻ അല്ലെ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള കുട്ടി അവർക്കൊക്കെ എന്തെങ്കിലും പ്രയാസം വന്നപ്പോൾ നിങ്ങളും ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിലും അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സഹായിക്കണം അല്ലെ ആ നമ്മൾ സഹായിക്കണം അതാണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ അല്ലേ ഒരു ഗുണപാഠം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താഴെ നമ്മൾ കുറെ ആൾക്കാരെ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഈ കഥയിലുള്ള ആളുകളുടെ ചിത്രം ആരൊക്കെയായിരുന്നത് അത് നോക്ക് നിങ്ങൾ ഓരോരുത്തർ വരുന്നുണ്ട് നോക്കൂ ആരാണ് ലക്കലക്ക് ലക്കലക്കാണ് പിന്നെ അഫ്റാഹ്കള് ഇതാരാണ് അഫ്റാഹ് അടുത്തവരൊക്കെ ആ സൊഴ്ബാന് സൊഴ്ബാൻ അല്ലെ സൊഴ്ബാനാണ് അടുത്ത അവസാനം ഒരാളും കൂടി ഇണ്ടല്ലോ നമ്മുടെ രക്ഷപ്പെടുത്തിയള് ഖുറാബ് ഖുറാബ് അല്ലെ ഖുറാബ് ആണ് ഖുറാബ് പറന്നൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇവരാണ് നമ്മളെ കഥയിലെ അന്നത്തെ കഥാപാത്രങ്ങൾ അവരൊക്കെ നമ്മള് അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പരിചയപ്പെട്ടിരുന്നു അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത എന്താണ് പേജിലേക്ക് നമ്മൾ പോവുകയാണ് നോക്കൂ അടുത്ത പേജിലേക്ക് ആ ചിത്രം നോക്കൂ നിങ്ങൾ ചിത്രം എന്താണ് അല്ലേ ചിത്രങ്ങളൊക്കെ ശരിക്ക് നോക്കുക നമുക്കത് കഥയാക്കി മാറ്റാനുണ്ട് അവിടെ ചെയ്യാണ്ട് നമുക്ക് നമ്പറുകളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അതൊക്കെ നമുക്ക് എന്താണ് ചെയ്യാണ്ട് ഇവിടെ പേജ് നമ്പർ മുപ്പത്തൊന്നിലേക്ക് നോക്കുക എല്ലാവരും എത്ര ചിത്രങ്ങളുണ്ട് അടേ എത്ര ചിത്രങ്ങളുണ്ട് അഞ്ച് ചിത്രങ്ങളുണ്ടല്ലോ ഒരുമിച്ച് കാണുന്നത് ഞാൻ ഓരോ ചിത്രം കാണിച്ചു തരാം നിങ്ങൾ ആ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ മലയാളത്തിലൊന്ന് പറയണം നിങ്ങൾ നിങ്ങളടുത്തുള്ള നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർ കേട്ടോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കഥ ഇങ്ങനെ പറഞ്ഞോളണേ ട്ടോ നമ്മൾ പഠിച്ച കഥ തന്നെയാണ് നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ ചിത്രം ഒന്നാമത്തെ എന്താ ചിത്രം ഒന്നാമത്തെ ചിത്രം എന്താ കാണുന്നത് ആ ഉറാബ് എന്ത ചെയ്യുന്നത് ആ ഒരു ദിവസം ഉറാബ് ഇങ്ങനെ തീറ്റ തേടി പോവുകയായിരുന്നു അല്ലേ ഒരു ദിവസം എന്തായിരുന്നു ആ ഉറാബ് ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു പിന്നെ ഇനി അടുത്ത ചിത്രം വരട്ടെ ആ എന്താ ഇതിലുള്ളത് ഇതിലെന്താ ആ അപ്പോൾ മരത്തിൽ നിന്ന് ഒരു സിയാഹ് കേട്ടു കരച്ചിൽ കേട്ടു അപ്പൊ എന്ത് ചെയ്തു ആ നമ്മുടെ ഉറാബ് മരത്തിന്റെ അടുത്തേക്ക് പറന്നു വരുന്നു അല്ലേ ആ നിങ്ങൾക്ക് പറയാൻ കിട്ടും നിങ്ങൾ ഇതേപോലെയുള്ള ചിത്ര കഥാ ബുക്കുകളൊക്കെ നിങ്ങൾ വായിക്കാറുണ്ടാവും അതുകൊണ്ട് ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കഥയാക്കി മാറ്റാൻ കഴിയും അല്ലെ ഇനി നോക്ക് മൂന്നാമത്തെ വരട്ടെ മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തെ ചിത്രം ആ മരത്തിലേക്ക് എന്താണ് അങ്ങനെ വരുമ്പോൾ മരത്തിലേക്ക് ഇഴഞ്ഞു വരുന്ന സൊബാനിനെ കണ്ടു പാമ്പിനെ കണ്ടു ആര് ഓറാബ് അല്ലെ അതാണ് മുഹീഫായ രംഗം അല്ലെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ് അപ്പൊ കണ്ടത് അങ്ങനെ എന്ത് ചെയ്തു അടുത്ത നോക്കുക അടുത്ത ചിത്രം അടുത്തേ ആ എന്തായാലും ഉള്ളത് അങ്ങനെ റോറാബ് വിചാരിച്ചെന്ത് ചിന്തിച്ചു ഞാൻ എന്താ ഞാൻ ചെയ്യ അല്ലേ എന്താ ചെയ്യാന്ന് ഒരു നിമിഷം ആലോചിച്ചു ഒന്നും പിന്നെന്തോ തിരിച്ചൊന്നും ആലോചിച്ചില്ല അവൻ എന്ത് ചെയ്തു റോറാബ് സൊഴാനിന്റെ അടുത്തേക്ക് വന്നു കൊത്തി പാലത്തവണ കൊത്തി അല്ലെ റാബ് ആ സൊഴാന മിറാറൻ പാല തവണ അങ്ങനെ ആവർത്തിച്ചു കൊത്തി അതാണ് അങ്ങനെ കൊത്തുന്ന രംഗം അങ്ങനെ അവസാനത്തെ രംഗം നോക്കൂ ചിത്രം പെട്ടെ അവസാനത്തെ എന്താണ് മരത്തിൽ നിന്ന് നിന്ന്താ വീഴുന്ന ചിത്രമാണ് പിന്നെ കാണുന്നത് അല്ലേ മരത്തിൽ നിന്ന് വീഴുന്ന ചിത്രം അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ ഈ ചിത്രത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കഥ രൂപത്തിൽ മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് എന്താ പേജ് നമ്പർ എന്താ കാണുന്നത് അല്ലെ എന്ത് ചെയ്യണം നമ്മൾ ആ ഈ കഥകള് എന്ത് ചെയ്യണം ഈ കഥകൾ എന്ത് ചെയ്യണം ക്രമീകരിക്കണം എങ്ങനെ നമ്പറുകൾ കൊണ്ട് അല്ലെ നമ്പറിന്റെ അടിസ്ഥാനത്തില് എവിടെ ഓരോ ചിത്രത്തിനും ഓരോ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ ഞാൻ കണ്ടല്ലേ നിങ്ങൾ ഓരോ ചിത്രത്തിനും ഓരോ നമ്പർ ഉണ്ട് ഇനി ഞാൻ എന്താ ചെയ്യ ഞാന് ഇപ്പോൾ ഈ കാണുന്ന വാക്യങ്ങളുടെ ആശയം പറഞ്ഞു തരൂ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ അടുത്ത് കണ്ടോ അങ്ങനെ ചതുരക്കള്ളികൾ കണ്ടോ അതിൽ നമ്പർ ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒന്നാമത്തെ വാക്യം വായിച്ചു തരുമ്പോ അത് ഏത് ചിത്രത്തിനാണ് യോജിച്ചത് ആ ചിത്രത്തിന്റെ നമ്പർ നിങ്ങൾ ആ കള്ളിയിൽ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ചെയ്യാനുള്ളത് കേട്ടോ വളരെ എളുപ്പമാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നോക്ക് ഒന്നാമത്തെ വായിച്ചു നോക്കാം നമ്മൾ എന്താണ് ഒന്നാമത്തെ തന്നെ അതിൽ പറയണ എന്താ നഖറ ഉറാബുൻ അസ്വാന മിറാറൻ എല്ലാവരും വായിച്ചു നോക്കണ്ടോ നഖറ ഉറാബുൻ അസ്വാന മിറാറൻ സോൾബാനിനെ പാമ്പിനെ പലതവണ കൊത്തി ഇനി ആ ചിത്രത്തിലേക്ക് നോക്കിയ നിങ്ങൾ പേജ് നമ്പർ മുപ്പതിൽ നോക്കിയ പേജ് നമ്പർ മുപ്പതിൽ ഏതാണ് ആ ചിത്രം ആ ചിത്രത്തിന്റെ നമ്പർ ഒന്ന് കണ്ടുപിടിച്ച ഞങ്ങള് ഇനി നമ്പർ ഒന്ന് കണ്ടുപിടിച്ചോ ആ ചിത്രത്തിന്റെ ആ ഇനി ആ നമ്പർ നോക്കിയിട്ട് വേഗം ഈ വാക്യത്തിന്റെ നേരെ ആ ചതുരക്കോളത്തിൽ എഴുതിക്കോ നമ്പർ ഇട്ട് കൊടുക്കൂ കൊടുത്തില്ല എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യാം നിങ്ങൾ പേനയോ പെൻസിലോ നിങ്ങൾ എടുത്തു വെച്ച് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ എടുത്തു വെച്ച് അപ്പൊ തന്നെ ചെയ്യാം കേട്ടോ നമ്പർ ഇട്ടല്ലോ ഇനി രണ്ടാമത്തേന്റെ വായിച്ചറിയാം രണ്ടാമത്തേന്റെ നോക്കൂ ഉറാബു നെഹ്വ സൗത് ആ എന്താ പറഞ്ഞത് ഉറാബു നെഹ്ബ സൗത്ത് ശബ്ദം കേട്ടടുത്ത് അല്ലെ ശബ്ദത്തിന്റെ പരിസരത്തേക്ക് ആര് വന്നു ഭാഗത്തേക്ക് ആര് വന്നു ആ ആര് വന്നു ഉറാബ് ധൃതിയിൽ വന്നു അതാണ് രണ്ടാമത്തെ വാക്യം ഇനി അതിന് യോജിച്ച ചിത്രം നോക്കുക നിങ്ങൾ വേഗം അപ്പുറത്തേക്ക് നോക്കുക ആ ചിത്രത്തിന്റെ നമ്പർ നിങ്ങൾ ഇതിലിട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തല്ലോ ഇനി മൂന്ന് സാലിഫ് എന്താ മൂന്നാമത്തെ നോക്ക് വായിച്ചു നോക്കിയ എല്ലാവരും മൂന്നാമത്തെ വായിക്കി മൂന്നാമത്തെ എന്താണ് സഖത്താനു മിനശ്ശറ സൊബാനു മിനശ്ശജറ മരത്തിൽ നിന്ന് സൊബാനു വീണു പാമ്പ് വീണു അതേതാണ് ചിത്രം ഇനി ചിത്രം നോക്കൂ പേജ് നമ്പർ മുപ്പതില് ഏത് നോക്കൂ ചിത്രം നോക്കിയില്ലേ ആ അതിന്റെ നമ്പർ വേഗം ഇട്ടു കൊടുക്ക ഇട്ടു കൊടുത്തല്ലോ മൂന്നിന് ഇട്ടു കൊടുത്തല്ലോ ഇനി നാലാമത്തെ വായിക്കാം നാലാമത്തെ വായിച്ചു നോക്കിയ കാന ഉറാബുൻ ആ എന്താണ് കാന എല്ലാരും വായിക്കണം നോക്കാം കാനഉുറാബുൻ തീറു സോബാഹൻ സോബാഹൻ ഫസമി അ സുയാഹം മിനറേ ഫി അ സുയാഹം മിൻഷജറ മരത്തിൽ നിന്ന് എന്ത് ചെയ്തു ഒരു ദിവസം റുറാബ് രാവിലെ പറന്നുപോവയായിരുന്നു അല്ലെ അപ്പോൾ കേട്ടു സുയാഹൻ കരച്ചിൽ കേട്ടു അട്ടഹാസം കേട്ടു മിൻഷജറ മരത്തിൽ നിന്ന് ആ ചിത്രം നിങ്ങൾക്ക് വേഗം കിട്ടിയല്ലോ കിട്ടിയില്ലേ ആ അനിയ അതിന്റെ നമ്പർ ഇട്ട് ഇവിടെ എല്ലാരും ഇട്ടു ഇനി അവസാനത്തത് നോക്കൂ സുൾബാൻ ഇലുബു സോൾബാൻ ഇലഉഷ് കൂട്ടിലേക്ക് പാമ്പ് ഇഴഞ്ഞു വരുന്നു പാമ്പ് സൊഴാന് ഇഴഞ്ഞു വരുന്നു കൂട്ടിലേക്ക് അതിന്റെ നമ്പർ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞില്ലേ ആ നമ്പറിന് ഒന്നും കൂടിയല്ലേ ഉള്ളു അപ്പൊ എളുപ്പമാണല്ലോ ആ ചിത്രത്തിന്റെ നമ്പർ ഇതിനിട്ട് എടുത്താൽ കഴിഞ്ഞല്ലോ ഇനി നിങ്ങളിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കിക്ക ക്രമത്തിലാണോ ആദ്യം വാഹിദാണോ പിന്നെ ഇസ്നാനിയാണോ സലാസിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തെറ്റും അങ്ങനെയല്ലല്ലോ അല്ല അപ്പം ആദ്യത്തെ നമ്പർ ഏതാണോ അങ്ങനെ നോക്കണം ഇനി അതിൽ വാഹിദ് ഏതാ വാഹിദ് കണ്ടെത്തിയോ ഇസ്നാനി കണ്ടെത്തിയോ സലാസ കണ്ടെത്തിയോ അർബ കണ്ടെത്തിയോ ഹംസ കണ്ടെത്തി നിങ്ങൾ ഏതാന്നുള്ളത് അതിൽ കണ്ടെത്തി ഇനി നമ്മൾ ചെയ്യാനുള്ള നൊഇദുൽ ഖിസ്സ അതൊരു കഥയാക്കി എഴുതാൻ പോവാ നിങ്ങൾ പേജ് നമ്പർ മുപ്പത്തൊന്നിന്റെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ നാല് വരി ഇങ്ങനെ അവിടെ എന്താണ് വിട്ടുപോയത് കാണാം അവിടെ എന്ത് ചെയ്യണം മുകളിലുള്ള ഇട്ടിലെ ആ നമ്പർ ഇട്ട വരികളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ക്രമത്തിൽ താഴേക്ക് ഇങ്ങനെ കഥാരൂപത്തിൽ എഴുതണം അഞ്ച് വരികളാണ് അവിടെ ഉള്ളത് ഒന്നാമത്തെ എടുക്കുക എന്നിട്ട് ആദ്യത്തെ വരിയിൽ എഴുതാ അതിന്റെ ബാക്കി സ്ഥലം ഉള്ള അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങണം കെട്ടോ അല്ലാതെ ഒന്നാമത്തെ ഒന്നാമത്തെ വരിയിലും രണ്ടാമത്തെ രണ്ടാമത്തെ വരിയിലും അങ്ങനെ എഴുതിയാലും പിന്നെ സ്ഥലം ഉണ്ടാവില്ല നിങ്ങൾക്ക് അപ്പം ഒരു വരി എഴുതിയിട്ട് അതിൽ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം അപ്പോഴേ കഥാരൂപത്തിലാവുള്ളൂ ഇനി രണ്ടാമത്തെ നോക്കൂ രണ്ടാമത്തെ അതിൽ കണ്ടെത്തിയിട്ട് അതിന്റെ താ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി എഴുതി ഇങ്ങനെ വരിക ഈ സ്ഥലത്ത് അങ്ങനെ അത് മുഴുവനാക്കി വാഹിദ് മുതൽ ഹ ഹംസ വരെ നിങ്ങൾ ക്രമത്തിൽ എഴുതാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ചു നോക്കണം അപ്പൊ എന്താവും ആ ചിത്രത്തിന്റെ അതേ ക്രമത്തിൽ ഈ കഥാരൂപം ഇതായിരിക്കും നിങ്ങൾ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ചു നോക്കണം കേട്ടോ ആരെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് നേടാം എന്നാ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ആ നിങ്ങൾ വായിച്ചു നോക്കുക തന്നെ വേണം ഇതാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ നിങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ അയച്ചു തരണേ അല്ല ഇത്രയാണ് നമുക്ക് ഇതില് ചെയ്യാനുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടായല്ലോ നല്ല എളുപ്പല്ല പ്രവർത്തനല്ലേ ഒന്ന് കഥ നമ്മൾ പറഞ്ഞു അതിന്റെ നമ്പർ നമ്മൾ ഇട്ടു കൊടുത്തു ആ നമ്പർ പ്രകാരം കഥാരൂപത്തിൽ താഴേക്ക് എഴുതി ഇത്രയേ ഉള്ളൂ ഇതില് അപ്പൊ ഓക്കെ ഇൻഷാല്ല നമുക്ക് ഇനി അടുത്ത പേജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസല വലൈക്കും